എറണാകുളത്തെ ഒരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. DYFI ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഒരു ദുരന്തമുഖത്ത് പെട്ടുപോയ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള വ്യക്തികളുടെ ജീവനോപാധിയും അവരുടെ കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് കളക്ഷനു വേണ്ടി അവർ നാട് നീളെ പല തരത്തിലുള്ള ജോലികൾ ചെയ്യണം. അതിലാണ് ഒരു സംഗിണി വിഷം കലക്കാൻ വന്നത്. പത്മജ എസ് മേനോൻ, ആ മേനോൻ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തോളണം. കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നവർ ആര് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പേരിനൊപ്പമുള്ള വാല് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാലുണ്ടോ, നിങ്ങൾ ഒന്ന് കമന്റുകൾ വരുമ്പോൾ പേരുകളോടൊപ്പം വാലുണ്ടോ വാലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നായരാകാം, പിള്ളയാകാം, മേനോനാകാം, അങ്ങനെ പല വാലുകളാണ് ഇവർക്കുള്ളത്. അങ്ങനെ ഇവരെ സഹായിച്ച ഒരു വാലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കൗൺസിലറാണ് എറണാകുളം സൗത്തിൽ കഴിഞ്ഞ ദിവസം BJP കൗൺസിലർ നടത്തിയ പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം തരത്തിലുള്ള ഉടായ്പകളാണ് കണ്ടത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ കൗൺസിലർ അല്ലെങ്കിൽ ബാധയായിട്ടുള്ള ആ പത്മജ വിഷത്തോട് പറയാനുള്ളത്, ആ പരിപ്പ് DYFI കലത്തിലും അല്ലെങ്കിൽ അത് ഈ കേരളത്തിന്റെ കലത്തിയിട്ട് വേവിക്കാന്ന് കരുതല്ലേ. അങ്ങ് UPയിലോ ഗുജറാത്തിലോ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കൗൺസിലർ മേനോത്തി ബാധയുടെ തിട്ടൂരം അങ്ങ് വീട്ടിൽ കാണിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഒരു കിളിപറന്ന കേസാണ്. നമ്മുടെ കിലുക്ക സിനിമയിലെ രേവതി എന്ന കഥാപാത്രത്തിന്റെ ആ ലാസ്റ്റല്ല ആദ്യം കടന്നു വരുമ്പോൾ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന പോലെ ഒരു കൗൺസിലർ സ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ഈ എറണാകുളം മുഴുവൻ അടക്കി ഭരിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ടെന്ന് കരുതുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുള്ള പ്രവർത്തനം ഒരിടത്ത് അത് ആരോ ചെയ്യട്ടെ, അത് സംഘപരിവാറുകാർ അല്ല ആരോ ചെയ്യട്ടെ. ഇപ്പം ഒരു സിമ്പിളായിട്ടൊരു കാര്യം, ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലെല്ലാം ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സമരം നടത്താറുണ്ട്. അത് അനുമതി മേടിച്ചിട്ടാ? അവിടെ സമരം നടത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം മുൻകൂട്ടി അവർ സമരം നടത്തുമെന്നുള്ള സൂചന ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ഈ അടുത്ത കാലത്ത് ഒരു സമരം നടത്തി, നേരത്തെ അനുമതി മേടിച്ചിട്ടാ? അപ്പോ ഈ കാര്യം അനുമതിയല്ല പ്രശ്നം, അത് ഉള്ളിലെ ആ വിഷം നുരഞ്ഞു പൊന്തിയതാണ് നമ്മൾ കണ്ടത്. ഒരു കൗൺസിലർ ആകാനുള്ള യാതൊരു യോഗ്യതയില്ല. മേനോത്തിയാണ് അല്ലെങ്കിൽ എന്റെ ജാതി പറഞ്ഞുകൊണ്ട് ഞാനാണ് ഈ നാട്ടിലെ എന്തൊക്കെയോ പ്രിവിലേജ് ഉള്ളവരെന്ന് സ്വയം ധരിച്ച് നടക്കുന്ന ഊള വിഭാഗത്തിൽപ്പെട്ടവരാണ്. മനുഷ്യനല്ല, ഞാൻ നായരാണ്, ഞാൻ മേനോനാണ്, ഞാൻ പിള്ളയാണ് എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന കുറെ ജാതി കോമരങ്ങൾ, ആ ജാതി കോമരങ്ങൾക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയുമില്ല. അത് പറയുന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിനൊരു ഉദാഹരണം ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം ആലോചിച്ചാൽ മതി. BJP നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു രൂപ സംഭാവന ചെയ്തിട്ടുണ്ടോ? പിന്നെ ആ വിഷപ്പണം വേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. തരണ്ടെന്നേ, നിങ്ങളുടെ പൈസ വേണ്ട. കാര്യം നിങ്ങളുടെ പൈസ മേടിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുത്താൽ അവന്റെ ശരീരത്തിൽ അത് പിടിക്കില്ല. കാര്യം അത്ര മാത്രം ദുഷിച്ച കാശാണ് നിങ്ങളുടെ കൈവശമുള്ളത്. ആ കാശ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് ആഹാരം വാങ്ങിക്കൊടുത്ത് ആ തലമുറ എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കാൻ പറ്റൂ എന്ന് ഇതുപോലുള്ള വിഷങ്ങൾ സകല പേരെയും അടച്ചധിക്ഷേപിച്ച് പറയുന്നില്ല, അത് എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എന്നുള്ള നല്ല സൗഹൃദങ്ങളുള്ള സാധാരണ സംഘികളാണ് പറയുന്നത്. എനിക്ക് ഈ സംഘികൾ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതിന് ശേഷം പറയും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ടെന്ന്. അതുപോലെയല്ല, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ വീടിന് ചുറ്റാകെയുള്ള എല്ലാവർക്കും അറിയാം, എന്റെ സമീപനവും അവർക്കറിയാം. പക്ഷേ സമൂഹത്തിൽ BJPക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സത്യഭാമയെ കണ്ടു. എന്തായിരുന്നു ജാതി? ഇതുപോലെ ഒരു വാലുള്ള ഇനമായിരുന്നു. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കലാഭവൻ മണിയുടെ സഹോദരൻ മോഹിനിയാട്ടം കളിച്ചത് അവർക്ക് ഒത്തില്ല, നിറം കറുത്തുപോയി. അത് കറുത്തവനെ കൊണ്ട് പറ്റില്ല, അതെന്ത് ഒരുമാതിരി കൊരങ്ങനെ പോലെ ഇരിക്കുന്നു എന്നാണ് അവരുടെ ഒരു ശൈലി. അപ്പോ എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടാം. കാര്യം ഈ സംഘപരിവാറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ പിന്നോക്കക്കാരുണ്ട്, ഇവരോട് അശ്രീകരമെന്നാണ് മനസ്സിലുള്ളത്. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ചേർത്ത് പിടിക്കണം. കഴിയും പഴയ ഈ രാജഭരണമൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമല്ലോ. ആ രാജഭരണം കൊണ്ടുവന്നാൽ ഈ പല ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പലരെയും പല കുലത്തൊഴിലേക്കും വിടാം. ഞങ്ങൾക്ക് ഈ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സേനാ വിഭാഗക്കാർ അവിടുത്തെ ഉന്നത ആൾക്കാരെല്ലാം ഞങ്ങളാണ്.
യവന്മാരെ പോലുള്ള ഏത് ഡിവൈഎഫ്ഐയിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കോരന്റെ മകൻ, ഇവനൊക്കെ ആരാണ് നമ്മളെ ഭരിക്കാൻ? ഞങ്ങൾ രാജപരമ്പരകളുടെ പിൻപറ്റി ജീവിക്കുന്നവരല്ലേ? അതുകൊണ്ടാണ് ഈ നാട്ടിലെ എന്ത് ദുരിതമുണ്ടായാലും ഒരു രൂപ ഇവന്റെ ഒന്നും പോക്കറ്റുകളിൽ നിന്ന് കൊടുക്കാറില്ല. വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരാണ് ഇത്തരം ഈ ഇതൊക്കെ കാണുമ്പോൾ, അതായത് ജനങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് വല്ലാത്ത തോതിലുള്ള ചൊറിച്ചിലുണ്ടാകും. ആ ചൊറിച്ചിലിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ചൊറിച്ചിലിന്റെ സ്ത്രീ വേർഷനാണ് ഇന്നിപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്തിൽ കണ്ടത്. ഡിവൈഎഫ്ഐക്കാർ ദോശ ചുട്ടുകൊണ്ടിരുന്നവർ ആരോ പറഞ്ഞു ആ സ്ത്രീയുടെ അണ്ണാക്കിലേക്ക് പൊറോട്ടയും ബീഫും വെച്ചു കൊടുക്കാൻ. ആ ദോശ ചുട്ടുകൊണ്ടിരുന്ന ആള് ദോശയല്ല പൊറോട്ടയും ബീഫും വെച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും അവരുടെ മൂന്നാല് വീഡിയോകൾ കയറി കണ്ടു. അവരുടെ പ്രശ്നം വളരെ കൃത്യമായി ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. അവരുടെ ഈ ഇതിപ്പോ ഡിവൈഎഫ്ഐ ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നം, അല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് അല്ല ബക്കറ്റ് പിരിവാണ് നടക്കുന്നത്. അത് എണ്ണി തിട്ടപ്പെടുത്തണമെന്നും പോയി പണി നോക്ക് മറ്റേ പടുകളവീന്ന് അവിടെ ഉള്ള ആരെങ്കിലും പറയേണ്ടതാണ്. ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ ചില വിഷജന്തുക്കളെ നമ്മുടെ നാട്ടിൽ കാലന്മാർക്ക് പോലും വേണ്ട. നല്ല നല്ല മനുഷ്യരെ പ്രളയം ദാ കണ്ടില്ലേ വന്നു കൊണ്ടുപോകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്ന കുറെ എല്ലാം വിഷങ്ങളുണ്ട്. മനുഷ്യരുടെ സ്വാഭാവിക ജീവിതത്തിനെ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല. അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് വിഷം കലക്കാൻ വേണ്ടി. ഇപ്പോ ഇവർക്ക് കുറച്ചു മുന്നേ അഖിൽ മാരണം എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു വേർഷനാണ്, സംഖ്യയാണെന്ന് അറിയാലോ. ഇപ്പോ കോൺഗ്രസ്സുകാരുടെ മറ്റേ പട്ടുടയാടെടുത്ത് അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയുള്ള വിഷം പറയാണ്, CMDRF മുഴുവൻ തട്ടിപ്പാണ് അത്ര, അതിലേക്ക് കൊടുത്താൽ ഒന്നും കിട്ടില്ല. അവസാനം മുഖ്യമന്ത്രി രേഖ സഹിതം പറഞ്ഞപ്പോൾ അവൻ തേഞ്ഞൊട്ടി 100,000 രൂപ കൊടുക്കേണ്ടി വന്നു. അതുപോലെ ഇപ്പുറത്ത് ഫണ്ട് കളക്ഷന് വേണ്ടി നടത്തുകയാണ്. അവർ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യുന്നില്ല. കാര്യം ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചാ ഈ നിങ്ങൾ ഇതുപോലൊരു സംഭവം ചെയ്താൽ എന്തേ നാട്ടുകാർ കാശ് തരില്ലേ? ചെയ്ത് കാണിക്കുന്നേ അതൊന്നും ഞങ്ങളെ ഇതല്ല. ഇവിടെ സാധാരണക്കാർ, അതായത് ഞങ്ങൾക്ക് ഇവിടെ അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പൂർവികര് വഴി നടക്കാൻ സംഭവിക്കാത്ത ഇനങ്ങളാണ്. ഇവരൊക്കെയാണ് നമ്മുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തെ നമ്മൾ എങ്ങനെയാണ് പൊളിക്കേണ്ടത്? അതിനോട് വഴങ്ങിക്കൊടുത്തല്ല, പോയി പണി നോക്ക തള്ളേ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു അവിടെ നിൽക്കുന്നവർ പറയേണ്ടത്. ഇത്ര കിളിപോയ കേസുകൾ, ഇത്രമാത്രം വൃത്തികേടും നെറുകേടൊക്കെ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയാ? അവരാ പ്രവൃത്തി ചെയ്യുന്നത് ഇത്രയും ചിന്ത, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഇത്രയെങ്കിലും ചിന്ത വന്നില്ലേ? മറ്റുള്ളവരെ സഹായിക്കണമെന്ന് തോന്നില്ലേ? അവർ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുന്നതിന് ഇടയ്ക്ക് ഈ പൊതിച്ചോറിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇവർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതായത് ഇതുവരെ ഒരു മനുഷ്യന് സ്വന്തം വീട്ടിനകത്തിരുത്തി ആഹാരം കൊടുത്തിട്ടില്ല. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിച്ച ഒരു നടനുണ്ട്. അദ്ദേഹം മുമ്പ് ഒരു ദൃശ്യം കണ്ട് കോൾമെയർ കൊണ്ടിട്ടുണ്ട്. അത് വലിയ വിവാദമായിരുന്നു. അതായത് അദ്ദേഹം തൃപ്പൂണിത്തുറ താമസിക്കുന്ന സമയത്ത്, ഇതുപോലെ സവർണ കേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, അതായത് പണ്ട് അദ്ദേഹത്തിന്റെ തറവാട്ടില് ഈ പിന്നോക്കക്കാരായിട്ട് അവിടെ വീട്ടിൽ കിളയ്ക്കാനൊക്കെ വരുന്ന പാവപ്പെട്ട മനുഷ്യരും ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോൾ കുഴി കുത്തി അതിനകത്ത് ഇലയിട്ട് ആഹാരം കൊടുക്കും. ആ ആഹാരം വിയർപ്പിറ്റ് വീണ് ഇങ്ങനെ കോരി കുടിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു കൊതി വരും, നൊസ്റ്റാൾജി. ഏത് ഒരു പാത്രത്തിൽ ആഹാരം കൊടുത്തിട്ടല്ല, കുഴി കുത്തി അതിനകത്ത് ഇലയിട്ട് ആഹാരം കൊടുത്ത് അത് കഴിക്കണ കണ്ടപ്പോ ആ നൊസ്റ്റാൾജിക് എഫക്ട് അദ്ദേഹം അയവരൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് മനോഭാവം. ആ മനോഭാവത്തിന്റെ മറ്റൊരു വേർഷനാണ് ഈ കുലസ്ത്രീയുടെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കുലസ്ത്രീക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാകാൻ കാരണം അവരുടെ ഡിവിഷനിൽ ഇത് നടത്തുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നടത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. ഈ നിയമത്തിന്റെ കാര്യമൊന്നും പറയണ്ട, എല്ലാ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ ഇവർ തയ്യാറാകുന്നുണ്ട്. കാര്യം ഇവരുടെ ഇതെല്ലാം രാജകൽപ്പനകൾക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. കാര്യം ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ഭരണമല്ല, രാജഭരണമാണ് നല്ലത്. ഇവരൊക്കെ എല്ലാ അഴിമതിക്കാരാണ്. കാര്യം അഴിമതിക്കാരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ സവർണ ഈ ഉന്നത കുടുംബത്തിലുള്ളവരാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അവരെ വരുമ്പോൾ വാഴ്ത്തി പാടുന്നത് കേൾക്കാം. നമ്മുടെ ഇപ്പോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി വലിയ സവർണനാണ്. സവർണനാണ് നമ്മൾ ഭരിക്കേണ്ടത്. അയാളാകുമ്പോൾ അഴിമതിയൊന്നും നടത്തൂല, ഇഷ്ടംപോലെ പൈസയുണ്ട്. ആ പൈസയുള്ള ആളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഇന്നും ഭരിക്കേണ്ടത്. അവരാണ് ഈ നാടിന് വേണ്ടത്. സുരേഷ് ഗോപി ഇങ്ങനെ കാശുകാര് സമൂഹത്തിന്റെ ഇടയിലൊക്കെ ഈ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ അതിനുശേഷം ഇനി രാഷ്ട്രീയവും അവരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് ജീവിച്ച് വന്നവർക്ക് മാത്രമേ സാധാരണക്കാരന്റെ പ്രശ്നം അറിയാൻ പറ്റൂ. ഈ മൂന്ന് നേരവും ആഹാരം അല്ലെങ്കിൽ അല്ലലില്ലാത്ത വിഭാഗക്കാരാണ്. മൃഷ്ടാന ഭോജനം, അത് അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലഘട്ടം തൊട്ട് നല്ല ഇതുള്ളതുകൊണ്ട് ഇരുന്ന് തിന്ന് വളർന്നവരാണ്. അവർക്ക്
മറ്റുള്ളവന്റെ കഷ്ടപ്പാടോ അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഇരുളടഞ്ഞാൽ എന്തെന്ന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. ഈ വയനാട് ഉണ്ടായിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഈ വായിക്കുന്നതിനപ്പുറം അങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കാൻ ത്രാണിയോ ശേഷിയുള്ളവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. ഇതൊന്നും അതൊന്നും ഇല്ലെന്നേ, പടുമരങ്ങളാണ്. പടുമരങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖലോലുപതയിൽ ജീവിച്ചവർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ പുച്ഛം തോന്നും. അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത തോതിലുള്ള അസഹിഷ്ണുത ഉണ്ടാകും. ആ അസഹിഷ്ണുതയാണ് അവിടെ കണ്ടത്. അതിൽ DYFIക്കാർ ഏതോ ഒരു സംഘിക്ക് വല്ലാത്ത ഒരു അനുമോദനം അവിടെ കൊടുത്തു എന്ന് പറയുന്നു. ആ അനുമോദനത്തിന്റെ പേരിൽ ഈ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കകത്ത് നിന്നുള്ള ഒരു മോങ്ങൽ കൂടി പുറത്തു വന്നു. എന്തായാലും ആ അനുമോദനം അത് നന്നായിട്ടുണ്ട്, അതിന്റെ ദൃശ്യം കിട്ടിയില്ലെന്ന് തോന്നുന്നു. അനുമോദിച്ചത് നല്ല രീതിയിലുള്ള അനുമോദനം കൊടുത്തു വിട്ടു എന്ന് അവരുടെ മോങ്ങലിനിടയിൽ പറയുന്ന കേട്ടപ്പോ ഒരു സന്തോഷമാണ് തോന്നിയത്. കാര്യം ഇതേ മനോഭാവം ഉള്ളവർക്കൊക്കെ ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള. അപ്പോ ചൊല്ലിക്കൊടുത്ത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അടുത്ത തല്ലിക്കൊടു തന്നെയാണ്. ഒരു സംശയമില്ല, തല്ലിക്കൊടു എന്ന് പറയുന്നത് ഒരിടത്ത് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് രണ്ട് ദിവസത്തേക്ക് മാത്രം താൽക്കാലികമായി ചെയ്ത ഒരു ഫണ്ട് റൈസിംഗിന് വേണ്ടിയുള്ള ഒരു ചാലഞ്ച്. ആ ചാലഞ്ചിനെതിരെ ഇവർക്ക് വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടെങ്കിൽ, ഇവർ നിയമത്തിന്റെ വലിയ ആശാന്മാരായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേക താല്പര്യത്തോടു കൂടിയാണെന്നറിയാം. ഈ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അവിടെ നടന്നല്ലോ, എവിടെ, കൊച്ചിയിൽ മൊത്തം. നിയമം പാലിച്ചുകൊണ്ടാണോ ഈ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അവിടെ പുഷ്പവൃഷ്ടി നടത്തിയുള്ള റോഡ് ഷോ നടന്നത്? അവിടെ നിയമത്തിന് പ്രശ്നമില്ല, ആ നിയമം ലംഘിക്കാം. കാര്യം സവർണ തമ്പുരാനാണല്ലോ, അല്ലെങ്കിൽ സവർണ വിശ്വഗുരു ആണല്ലോ വരുന്നത്. പിന്നെ പറയൂ, അത് OBC ക്കാരനാണെന്ന്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സവർണ ജാതിയെ എടുത്ത് OBCയിൽ വെച്ചാൽ അദ്ദേഹം മനസ്സുകൊണ്ട് എന്താകില്ല, OBCയിലാകില്ല. സർക്കാർ സംവരണം കൈപ്പറ്റാൻ വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനം മാത്രം, അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ജന്മം കൊണ്ട് മോഡി എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ പിന്നോക്ക വിഭാഗക്കാരല്ല. ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന കാര്യമേ ഉള്ളൂ. അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് ചെയ്യുന്നത് എന്തിനാണ്? അത് ഇവിടെ സാധാരണക്കാരന് ഒന്നും കിട്ടാൻ പാടില്ല, അവൻ തകരണം. ഇവിടെ ഉണ്ടാകേണ്ടത് ഒരു പ്രത്യേക കുലവിഭാഗക്കാരാണ്. ആ കുലവിഭാഗക്കാരല്ലാത്തവരോട് ഇപ്പോ അവർ ഒരു മമത കാട്ടുന്നതെന്ന് പറഞ്ഞാൽ അധികാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. സമൂഹത്തിൽ അവരടക്കി വെച്ചിരുന്ന പലതും കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അതിൽ വല്ലാത്ത വേവലാതിയുണ്ട്, അസഹിഷ്ണുതയുണ്ട്. അതിനുവേണ്ടി ഇവർ പല തരത്തിലുള്ള ബില്ലുകൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കൊണ്ടുവരിയിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ പിന്നോക്കക്കാരായിട്ടുള്ളവരെല്ലാം ഇവരോടൊപ്പം സമൂഹത്തിന്റെ പല ധാരകളിലും എത്തിപ്പെടുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രിവിലേജുകൾ എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഈ പ്രശ്നമാണ് ഉള്ളിൽ വെച്ചുകൊണ്ട് എന്ത് നന്മ പ്രവർത്തനം എവിടെ നടന്നാലും ആ സാഹചര്യമോ സിറ്റുവേഷനോ മനസ്സിലാക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതായത് കുറച്ചെങ്കിലും ചിന്താഗതി, ഇതൊരു വെറൊരു കൗൺസിലറാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ പറയുന്ന പടുമരത്തെ ഒരു മനുഷ്യരോട് വിജയിപ്പിക്കും എന്നുള്ള ഒരു ദുഃഖവും വേണ്ട, നമുക്ക് കാണാമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. അവർ പഴയ കോൺഗ്രസ്സുകാരിയാണ് അല്ലെങ്കിൽ KSU ക്കാരിയാണ്. പിന്നെ KSU എന്ന് പറഞ്ഞാൽ അവർ വളർന്നു വരുന്നതനുസരിച്ച് മാറി മാറി മാറി, ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറി 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 സംഖ്യയാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ഇപ്പോ അവിടെ കണ്ടത്. ആ ഒരു അവസ്ഥയെ ഇപ്പോ സംഘികൾ ഈ രീതിയിൽ അതിനെ ആഘോഷിക്കുന്നുണ്ട്. കാര്യം ചിലരെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. ഈ സന്ദീപ് ബജസ്പതി പോലുള്ളവർ വരെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു അത്ര. അതായത് ഈ കിളിവറന്ന സ്വഭാവവും അല്ലെങ്കിൽ ഇമ്മാതിരി ഊളത്തരം കാണിച്ചതിനെ അനുമോദിക്കാൻ വേണ്ടി പോലും സംഘികളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കണ്ട, നമ്മുടെ നാട്ടിലുണ്ട്. യദു എന്ന മുണ്ടുപൊക്കിക്ക് പോലും അംഗീകാരവും അനുമോദനം കൊടുക്കാൻ ഈ നാട്ടിലെ സംഘികൾ തയ്യാറാക്കും. കാര്യം അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കാരിന് എതിരായിട്ട് എന്തെങ്കിലും സംഭവം കൊണ്ടുവന്നാൽ അതിനെ തട്ടിപ്പൊക്കി കൊണ്ടുവരിക എന്നാണ്. എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ ഉള്ള എല്ലാവരും ഇപ്പോ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യുകയാണ്, മുസ്ലിങ്ങളാണ് ഇതിൽ മുഴുവൻ എന്ന് പറയുകയാണ്. അപ്പോ ഈ ഇവരുടെ മനസ്സിൽ മുഴുവൻ എന്ത് വിഷയം വന്നാലും ഉടനടി ജാതി തിരയുക, മതം തിരയുക. അത് തിരഞ്ഞിട്ടാണ് എന്ത് കാര്യത്തിലും അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഇതാ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഒരു സംഭവം, സന്ദീപ് ഇന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാര്യരുണ്ടല്ലോ, സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഏഷ്യാനെറ്റിലെ ഒരു അവതാരകൻ, അവൻ ഒരു അവതാരകനായിട്ടുള്ള വ്യക്തി. ആ യുവജനോത്സവം എന്നുള്ള പരിപാടിയും വാർത്തയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമിയിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം ഏഷ്യാനെറ്റിൽ എത്തിയതിനു ശേഷം യുവജനോത്സവം എന്ന പരിപാടിയിൽ ക്യാമ്പസുകളിൽ പോയി ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ ചോദ്യം ചോദിക്കുമ്പോൾ സംഘപരിവാറിനെതിരെയുള്ള മറുപടികൾ വരും. അപ്പോ കുരുപൊട്ടുകയാണ് ആ വ്യക്തിയുടെ. അതായത് RJ അന്തു എന്നാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലെല്ലാം പേര് കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പേര് ഷെഹനാസ് അന്തു എന്നാണ്. അപ്പോ RJ അന്തു എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം എന്തായി, നേരത്തെ
ഈ സംഖ്യകളെല്ലാം കൂടി പെട്ടൊരവസ്ഥയുണ്ടല്ലോ. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ പേര് മറന്നുപോയി, ആ മറന്നുപോയി, ആ ഒരു സ്ത്രീയുടെ പേര്. അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ അടുത്ത കാലത്ത് നമ്പ്യാർ എന്ന പേരുപയോഗിച്ചു ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ അതേ ലൈനാണെന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? അതായത് അദ്ദേഹം നേരത്തെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരുന്നു, അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട് അവിടെ മുഴുവൻ ആരാണ്, സുഡാപ്പികളാണ്. അങ്ങനെ അദ്ദേഹത്തെ ചാപ്പുകുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഈ സമൂഹത്തിനിടയിൽ എവിടെ എന്ത് നല്ല കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അവിടെയെല്ലാം ഇമ്മാതിരിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലെ മാറാല പിടിച്ചു കിടക്കുന്ന ജാതീയ ബോധം തന്നെയാണ്. ആ ജാതീയ ബോധം തന്നെയാണ് നമ്മൾ പൊളിച്ചടുക്കേണ്ടത്, അതിനെതിരെ തന്നെയാണ് നിലകൊള്ളേണ്ടത്. DYFI പോലെ എല്ലാ മതസ്ഥരും അതിനകത്ത് നിറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള സംഘടന മോശം. പക്ഷെ സവർണ സംഘികളുടെ പിൻതലമുറക്കാർ വരുന്നത് നല്ല ഇതാണ് കേട്ടോ, നല്ല വിഭാഗക്കാരാണ്, കുടുംബത്തിൽ പറഞ്ഞവരാണ്. ഇതൊന്നും കുടുംബത്തിലല്ല, ജാതി കൊണ്ട് ഇവരെല്ലാം വെറുക്കപ്പെട്ടവരല്ലേ? ഇവരെ കുടുംബം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, കുടുംബം തറവാണ്, ഇതെല്ലാം മഹിമയായിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. ആ ഒരു ചിന്താഗതിയാണ് എറണാകുളം സൗത്തിൽ കണ്ടത്. അതിനെ മറികടന്നുകൊണ്ട് DYFI നടത്തിയ പ്രവർത്തനം ഉണ്ടല്ലോ, അഭിനന്ദിക്കേണ്ടതുണ്ട്. അതായത് ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന രീതിയിൽ അവർ ആ പരിപാടി അവിടെ നടത്തി, നല്ല അന്തസ്സായിട്ട് പോയപ്പോൾ പിറ്റേന്ന് വീഡിയോ ഒക്കെ പോയി എടുത്തതിന് ശേഷം കണ്ടോ വേസ്റ്റ് ഒക്കെ ഇവിടെ ഇട്ടേക്കണോ, അവർക്ക് പെറ്റിയടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നത് ഷോ കാണിക്കുന്നുണ്ട്. ഈ ഇതിലൊക്കെ മാരണങ്ങളെയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇത്തരം മാരണങ്ങളെ അവഗണിക്കുക, ഒരംശം പോലും എന്ത് ചെയ്യരുത്, അവരെ മുന്നിൽ മുട്ടുമടക്കേണ്ട കാര്യമില്ല. പോയി പണി നോക്ക് തള്ളേ എന്ന് തന്നെ പറയണം. കാര്യം ഈ പുട്ടിയിട്ടുകൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും മറ്റേ സത്യഭാമയെ പോലുള്ള ഈ ഇപ്പോഴും വിചാരിച്ചുകൊണ്ട് കിടക്കുകയാണ് ഞാൻ ഇപ്പോഴും ഒരു കൊമരിയാണെന്ന്. ഇത് മറ്റേ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞിരിക്കണമെന്ന് കണ്ടാൽ തന്നെ അറിയാം, പുട്ടി അടിച്ചിരിക്കണോണ്ട് വിചാരിക്കും ഞാൻ ഇപ്പോഴും വലിയ ഒരു മറ്റേ കൊമരിയായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ഇവർ കരുതുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെ കണ്ട് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം ആ വയനാടിലുള്ള ആ പാവപ്പെട്ട മനുഷ്യരാണ്, എല്ലാം നഷ്ടപ്പെട്ടവരാണ്, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ഒരിറ്റ് വിയർപ്പ് തുള്ളി പൊഴിക്കാൻ തയ്യാറാത്തവരാണ് ഈ മറുപടികളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമാതിരി അവിടെ കുളം കലക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഉദ്യമം, അല്ലെങ്കിൽ DYFI ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉദ്യമം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റൊരു സൈഡിൽ ഈ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടി എല്ലാത്തരം ആൾക്കാരും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭമാണ്. അവിടെ വിഷം കലർത്താൻ വരുന്ന ഈ വിഷജന്തുക്കളെയെല്ലാം നമ്മൾ തിരിച്ചറിയുക, ഒന്നുമില്ലെങ്കിൽ ആട്ടി ഓടിച്ചെങ്കിലും വിടുക. കാര്യം നമുക്ക് അവരുടെ പുറകെ നടന്ന് സമയം കളയാനില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനം ചെയ്യുന്നവർക്ക് പിന്തുണ കൊടുക്കുക, അവരെ മാനസികമായി ഡൗൺ ആകാതിരിക്കുക. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും അവരുടെ ജോലിയും കളഞ്ഞ് അവരുടെ വരുമാനവും കളഞ്ഞ് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്താണ്, മറ്റൊരു മനുഷ്യനെ കുറിച്ച് ചിന്തയുള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ട്, അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാര്യം മറ്റൊരിടത്തുണ്ടായാലും നാളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ചെറുപ്പങ്ങൾ ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസമാണ്, നമ്മൾക്കതൊരു കരുത്താണ്. അതാണ് DYFIയിലൂടെയൊക്കെ നമ്മൾ ഈ നാട്ടിൽ കാണുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ഓടിയെത്താൻ പറ്റാതെയും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തെ അനുകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില ഊളകളെ ഇറക്കി അങ്ങ് വിടും. ഈ ഊളകളെ കൊണ്ട് അലമ്പാക്കിച്ചതിന് ശേഷം അത് വെച്ചിട്ട്, അതായത് സ്ത്രീകളെ ഇറക്കി കളിക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് ഇവരുടെ മഹാഭാരത പുരാണ കാലഘട്ടം തൊട്ട് സ്ത്രീകളെ മുൻനിർത്തി എതിർക്കാൻ പറ്റാത്തവരെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന നമ്മുടെ പത്മജ മേനോത്തിയെ ഇറക്കിവിട്ടത്. ആ കുലസ്ത്രീ വിചാരിച്ചാലെന്ന് DYFI കുലുങ്ങാൻ പോകുന്നില്ല. അത്തരം ചിന്താഗതി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു മേനോൻ കാണുമല്ലോ, ആ മേനോന്റെ അടുത്ത് പോയി തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സഹിക്കാം, അവർക്കിത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് ഇത് സഹിക്കേണ്ടതോ നാട്ടുകാർക്ക് ഇത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഇത് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലായിരുന്നു, ഈ നാടിന്റെ പ്രശ്നമായിരുന്നു. ആ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്തെങ്കിൽ ആ സ്ത്രീയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ആവശ്യം ഇതുപോലുള്ള വിഷജന്തുക്കളെയാണോ? നാളെ നിങ്ങളുടെ വീട്ടിലോ അവ എന്തെങ്കിലും അവസ്ഥ വന്നാൽ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാര്യം പഠിച്ചതേ പാടൂ, ആ പഠിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ്. മറ്റുള്ളവരെ ആരെങ്കിലും സഹായിക്കുന്നത് കണ്ടാലോ അതിലൂടെ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായി പോകുമോ എന്നൊക്കെ ധരിക്കുന്ന ഇത്തരം വിഷജന്തുക്കൾ എന്ന് തന്നെ പറയുകയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ കൂടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചാൽ മാത്രമേ ഈ നാടിന് വീണ്ടും കൂടുതൽ ശുദ്ധവായും ഈ നാട് വരും തലമുറയ്ക്ക് കൂടുതൽ ജീവിക്കാനുള്ള സുന്ദര സുലഭില നാടായി മാറത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും നേരം ഷംസുദ്ദീൻ പുളിക്കൽ
പിന്നെ സന്തോഷ് പി ജി ഒരുത്തന് ചൊറിച്ചില് വന്നിട്ടുണ്ട്, ഒന്ന് പോടാ ഞങ്ങൾ ആരെയും സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ DYFI ആൾക്കാരെ സഹായിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സന്തോഷ് പി ജി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതൊക്കെ പറയാനുള്ളത് ഇതൊന്നും കണ്ടാലെന്നും നമ്മൾ പേടിക്കുന്ന ആൾക്കാരല്ല മോനെ, നീ ഇതൊന്നും കിടന്ന് ഇവിടെ കിടന്നെന്നും അഭ്യാസം ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടെന്നും ഇതൊന്നും നിർത്താനൊന്നും പോകുന്നില്ല, നമ്മളൊക്കെ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് വെച്ചത് തന്നെയാണ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു മോശമായിട്ടുള്ള കാര്യം പറഞ്ഞെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്, അത് അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താനും പ്രശ്നമില്ല. പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഒരു അംശം പോലും തിരുത്താനോ അല്ലെങ്കിൽ പിന്നോട്ട് പോകാനോ തയ്യാറല്ല. ആ നല്ലവരായിട്ടുള്ള ചെറുപ്പങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അവരോടൊപ്പം നിന്ന് തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തും, ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദുഷിച്ച പ്രവർത്തനം തന്നെയാണ്, അത് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് DYFIക്കോ അല്ലെങ്കിൽ മറ്റേത് സംഘടന ചെയ്താലും പിന്തുണയ്ക്കേണ്ടതുണ്ട്. കാര്യം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിന്റെ ചൂടാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ മനുഷ്യരുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. ആ ഉത്തരവാദിത്തം നിന്ന് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിഭാഗമാണ് DYFIയിലെ ചെറുപ്പങ്ങൾ. അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ചായയും ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ രണ്ട് പൊറോട്ടയോ ഇതും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്തിട്ട് പോകാമെന്ന് പറയുന്ന ഒരു ഒരു ഓഫർ പോലെ രണ്ട് ദിവസത്തേക്ക് ചെയ്യുന്നത് സഹിക്കാൻ പറ്റാത്ത മാരണങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ആ മാരണങ്ങളെയും നമ്മൾ മറികടക്കും. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് DYFI ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹായിക്കേണ്ടതുണ്ട്. അവര് സ്ക്രാപ്പ് ചോദിച്ചു വന്നാൽ അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇത്തരം വീടുകൾ ഈ പറയുന്ന മേനോത്തിമാരുടെയൊക്കെ വീട്ടിൽ, അതായത് ആര് നമ്മുടെ കൗൺസിലർ പത്മജ മേനോന്റെയൊക്കെ വീട്ടിൽ പോകാതിരിക്കുന്നതാണെന്നല്ല, അതൊന്നും വാങ്ങി ദൈവീത് മനുഷ്യർക്കൊന്നും കൊടുത്തുകളല്ലേ, അവരുടെ ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥയുണ്ടാകും. അപ്പോ എന്തായാലും ശരി, ഈ വിഷയത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. നമ്മളെ കൂട്ടം തെറ്റിക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ചില ശബ്ദങ്ങളായിട്ടാണ് ഇത് കേൾക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് മാറി നടക്കാൻ പാടില്ല. ആ മനുഷ്യരെ ഒറ്റപ്പെട്ടു പോയവരെ, ജീവിതം നഷ്ടപ്പെട്ടുപോയവരെ അവരെ തിരിച്ചു പിടിക്കാനും ഒപ്പം നിർത്താനും നമ്മൾക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് നമ്മൾ നിറവേറ്റുക തന്നെ വേണം.